ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം കഴിഞ്ഞ ദിവസം ബജാജിൻ്റെ പൾസർ 250F ടീസർ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ടോപ്പിലോട്ടല്ല ഇന്ന് പോകുന്നത്, മറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൾസറിനെ പറ്റിയാണ്. അതായത് ഇന്ത്യൻ സിനിമയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂവി ബൈക്കിനെ ബേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടമുണ്ട്. അതായത് ധനുഷിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവി, അതാണ് പൊല്ലാതവൻ. ഈ ഒരു പടത്തിൻ്റെ വൻ വിജയത്തിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കാണ്. അതായത് ഈ സിനിമ മൊത്തം ട്രാവൽ ചെയ്യുന്നത് ഒരു ബൈക്കുമായിട്ടാണ്. അത് ഏത് ബൈക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പൾസർ. ആ ഒരു സമയത്ത് എല്ലാവരുടെ ഹരം തന്നെയായിരുന്നു പൾസർ. എവിടെ നോക്കിയാലും പൾസർ, അതായത് പൾസർ മാനിയെന്ന് വേണമെങ്കിൽ പറയാം. ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഡ്രീം ബൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ഒരു പേര് പൾസർ തന്നെയാണ്. അപ്പം ആ ഒരു ടൈമിൽ എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ ധനുഷ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സിനിമയിൽ പൾസറിനെ പറ്റി എന്തുവാണ് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നായകൻ വന്നിട്ട് ഒരു പൾസർ പ്രേമിയാണ്. ഫസ്റ്റ് സീൻ തന്നെ പുള്ളിക്കാരൻ ഡ്രീം കാണുന്നു, അതായത് പൾസർ. പിന്നീടൊരു സീനിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഷോറൂമിൽ കയറി ചോദിക്കുന്നു ഈ ഒരു പൾസറിൻ്റെ വില എത്രയാണെന്ന്. അതായത് പൾസറെ കാണാൻ വേണ്ടി മാത്രമാണ് അവൻ ഷോറൂമിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സീനിൽ TV പൾസറിൻ്റെ ആഡ് വരികയും അതും എൻ്റെ അമ്മയോട് പറയുന്ന സീൻ, അതാണ് എൻ്റെ ഡ്രീം ബൈക്ക് എന്ന് പറയുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബൈക്ക് വന്നിട്ട് ഇവൻ്റെ ഫ്രണ്ട് വാങ്ങിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ കോൺവെർസേഷനും ഇതെല്ലാമായിരുന്നു പടത്തിൻ്റെ ഹൈലൈറ്റ്. ഇതെല്ലാം തന്നെ റിയലി നടക്കുന്ന കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം എന്നും പറയുന്നത്. അതായത് ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്നത് ഓരോ ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് പൾസർ എന്ന് പറയുന്ന ബൈക്ക് വാങ്ങണമെന്ന്. ഇത് തന്നെയായിരുന്നു പൾസറിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൾസറിൻ്റെ റെവല്യൂഷനെ പറ്റി നോക്കാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഇറക്കിയ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റുള്ള പൾസറായിരുന്നു. അത് എല്ലാവരുടെ അറ്റൻഷൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ ഇതിൻ്റെ മസ്കുലർ ലുക്ക് തന്നെയായിരുന്നു. അതായത് അന്ന് മാർക്കറ്റിൽ വന്നിട്ട് എല്ലാം 100cc ബൈക്കുകളായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ 150cc നല്ലൊരു ബൈക്കായിരുന്നു പൾസർ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അപ്ഡേഷൻ, അതായത് ഹെഡിൽ കൊണ്ടുവന്നു, പിന്നെ അലോയ് വീൽസ് കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു പൾസറിന്. അന്ന് എല്ലാവരും പറയുന്ന ഒരു പേരാണ്, അതായത് ആരോടെങ്കിലും ചോദിച്ചാൽ, അതായത് ഇഷ്ടപ്പെട്ട ബൈക്ക് എന്താണ്, അപ്പോൾ പറയുന്ന പേരാണ് പൾസർ 180 DTSI എന്നുള്ളൊരു പേര്. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഫിയർ ദ ബ്ലാക്ക് എന്നുള്ളൊരു ക്യാപ്ഷനും അല്ലെങ്കിൽ പൾസർ മാനി എന്ന് പറയുന്ന ഒരു ടൈമും, ഇതൊക്കെ തന്നെയായിരുന്നു പൾസറിൻ്റെ വൻ വിജയത്തിന് കാരണമെന്നും പറയാം. അതായത് പൾസറിൻ്റെ എക്കാലത്തെയും ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ പറയാം. അതായത് തൊടുന്നതെല്ലാം പൊന്നാകുന്നു എന്ന് പറയുന്ന ക്യാപ്ഷന് പറ്റിയൊരു പേരാണ് പൾസർ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പുതിയ ലോഞ്ചായിട്ടുള്ള 250F എന്തായാലും വിജയിക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.